നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. നഗരസഭാ ഭൂമി കയ്യേറിയിട്ടും നടപടിയെടുക്കാതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ഭരണപക്ഷം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചിലവഴിച്ച കണക്ക് ഭേദഗതി ചെയ്യുന്ന അജണ്ടയിൽ നാളെ ഇതുവരെ ചിലവഴിച്ച കണക്ക് കൗൺസിലിന് മുന്നിൽ വെക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഭരണപക്ഷം തയ്യാറായില്ല. ഇതോടെ പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഡിസംബർ 27, 28, 29 തീയതികളിലായി തിരൂരിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാചക മത്സരം നടത്തുന്നു. ഡിസംബർ 5 വൈകിട്ട് 3 പച്ചാട്രി PANMS AUP സ്കൂളിൽ വെച്ചാണ് പാചക മത്സരം നടത്തുന്നത്. ശുചിത്വമുള്ള ക്ലാസ് മുറികൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ തിരൂർ മുനിസിപ്പൽ പ്രദേശത്തെ സർക്കാർ സ്കൂളുകളിൽ JCA തിരൂർ ലെജൻസ് നടപ്പിലാക്കുന്ന ക്ലീൻ ക്യാമ്പസ് പ്രോഗ്രാമിന്റെ ഭാഗമായി മെഡോസി ഹെൽത്ത് കാർഡ് LLPയുടെ സഹകരണത്തോടെ തിരൂർ GMUP സ്കൂളിൽ ഹെവി ഡ്യൂട്ടി ഫോഗിംഗ് മെഷീൻ സംഭാവന നൽകി. വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം 2021 സംഘടിപ്പിച്ചു. വെട്ടം ആലിശ്ശേരി മദ്രസയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാമൂഹിക പ്രവർത്തക രമാ ശശിധരനും കവിയും ചിത്രകാരനുമായ വിനോദ് ആലത്തൂരും മുഖ്യാതിഥികളായി. കൊലപാതകമുൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പിടികെട്ടാപ്പള്ളി താനൂർ പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ചാപ്പന്റെ കത്ത് അക്ബറിനെയാണ് DYSP മൂസ വള്ളിക്കാരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഊട്ടിയിലെ മഞ്ചാക്കൗറയിലെ അണ്ണാ കോളനിയിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി അറസ്റ്റ് ചെയ്തത്. ചെറിയമുണ്ടം പഞ്ചായത്ത് ഇരിങ്ങാവൂർ മായിനങ്ങാടി വടക്കേ ജുമാ മസ്ജിദ് റോഡ് DYSP പ്രവർത്തകർ യാത്രായോഗ്യമാക്കി. NV ബാലകൃഷ്ണൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിന് ദിശാബോധം നൽകിയ മാർഗദർശിയായിരുന്നു വയലത്തൂർ സയ്യിദ് യൂസഫുൽ ജിലാനിയെന്ന് ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സയ്യിദ് യൂസഫുൽ ജിലാനിയുടെ 5th ഉറുസ് മുബാറക്കിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ മഴവിൽ സംഘം പരിശീലന കളരി ആൽക്കെമി ക്ലബ്ബ് ലോഞ്ച് ചെയ്തു. തെന്നല വെസ്റ്റ് ബസാറിൽ വെച്ച് നടന്ന ചടങ്ങിൽ SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്ലൽ PT ക്ലബിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു. ഹലാൽ എന്നത് മുസ്ലിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തൊഴിൽ സാമ്പത്തികം ഭക്ഷണം തുടങ്ങി മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളിലെല്ലാം പാലിക്കേണ്ട വിശുദ്ധിയും ഇസ്ലാമിക ചിട്ടയും യഥാർത്ഥത്തിൽ ഹലാൽ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നതെന്ന് SSF സംസ്ഥാന പ്രസിഡന്റ് KY നിസാമുദ്ദീൻ കാമിൽ സഖാഫി. ലെറ്റ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി എന്ന പ്രമേയത്തിൽ തൃശൂരിലെ കേച്ചേരിയിൽ നടക്കുന്ന SSF കേരള ക്യാമ്പസ് അസംബ്ലിയുടെ സ്വാഗത സംഘ രൂപീകരണ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറവ ട്രെയിനേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ 4th വാർഷിക ആഘോഷവും പ്രാവ് വളർത്തൽ മേഖലയിലെ മുഴുവൻ തലമുറക്കാരെ ആദരിക്കലും താന്നാളൂർ വട്ടത്താനി CK ഹാളിൽ നടന്നു. പരിപാടി MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി നഗരസഭ വാർഡ് തല സമിതി പരിശീലനവും അതിദരിദ്രരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള സെമിനാർ സംഘടിപ്പിച്ചു. പരിപാടി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. KPCC ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതരത്വ സംരക്ഷണ സദസ്സും ഗാന്ധിയൻ പുരസ്കാരം സമർപ്പണവും 1st ബുധനാഴ്ച നടക്കും. കോവിഡ് മഹാമാരിയിലെ 2 ഇടവേളയ്ക്ക് ശേഷം സംഘടിപ്പിച്ച തൃപ്പുംകോട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശനോത്സവം ആവേശമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന് 1 തികയുന്നതിന്റെ ഭാഗമായി കർഷക തൊഴിലാളി നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. ഐക്യദാർഢ്യ സദസ്സ് CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി നഗരസഭ 2021-2022 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നവീകരിച്ച മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വ്യാപാര രംഗങ്ങളിലെ മഹത്വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നാടിന് സമർപ്പിച്ചു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സ്ത്രീധന സമ്പ്രദായത്തെ എതിർത്തും സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും തങ്ങളില്ലെന്ന് പ്രതിജ്ഞയെടുത്തും വിദ്യാർത്ഥികൾ. ഭരണഘടനാ ദിനം, സ്ത്രീധന വിരുദ്ധ ദിനം എന്നിവയോടനുബന്ധിച്ച് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ മുഴുകിത്തിരിതെളിയിച്ച് പ്രതിജ്ഞയെടുത്തത്. തിരൂരങ്ങാടി നഗരസഭ ഗ്രന്ഥശാല നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനത്തിൽ ചുള്ളിപ്പാറ ഗ്രാമപോഷണി ഗ്രന്ഥശാലയിൽ വെച്ച് ഭരണഘടന കാവലും കരുതലും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഷംസുദ്ദീൻ കാനഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേപുരം പട്ടരുവറമ്പ് സ്വദേശി പാലക്കവളപ്പിലെ ഹനീഫയെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വിദ്യാർത്ഥിയെ പ്രലോഭിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനത്തിനിരയാക്കിയത്. താനൂർ CI ജീവൻ ജോർജും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. BDK തിരൂർ താലൂക്ക് കമ്മിറ്റിയും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റുകളും സംയുക്തമായി
പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി രക്തദാനം നടത്തി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 99 പേർ രജിസ്റ്റർ ചെയ്യുകയും 77 പേർ സന്നദ്ധ രക്തദാനം നടത്തുകയും ചെയ്തു. വെട്ടം ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകൾ കാണാം വെട്ടം ടെലിവിഷൻ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും WW.vettamnews.com എന്ന വെബ്സൈറ്റും സന്ദർശിക്കുക. നമസ്കാരം.